നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പത്തൊൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം ആറാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ് വന്നിരിക്കുന്നത് പുണർദ്ദ നക്ഷത്രം നക്ഷത്രങ്ങളിൽ വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് പുണർദം നക്ഷത്രം ശുഭ ശുഭനക്ഷത്രമാണ് അപ്പോൾ നക്ഷത്രമാണ് ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് നമ്മൾ ചൊവ്വാഴ്ച ഒക്കെ നമ്മൾ ആഴ്ചകളിൽ കുറച്ച് നെഗറ്റീവ് എനർജിയുള്ള ദിവസമാണ് പ്രകൃതിയിൽ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനം ഉള്ള ഓരോ ദിവസങ്ങളാണ് ഓരോ ഗ്രഹത്തിൻ്റെ കാലഘട്ടം അപ്പോൾ ഗ്രഹ ഗ്രഹഫലത്തെ പ്രധാനം ചെയ്യുന്ന ഓരോ സമയമാണ് ഇപ്പോൾ ഓരോ ദിവസം എന്ന് നമ്മൾ പറയണേ അപ്പോൾ ചൊവ്വ എന്ന് പറയുമ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ പാവഗ്രഹങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ശരിക്ക് ചൊവ്വ പാപഗ്രഹങ്ങളിൽ ഏറ്റവും വളരെ ശക്തനായിട്ടുള്ള ഗ്രഹമാണ് ചൊവ്വ അപ്പോൾ ചൊവ്വയുടെ ബന്ധം നിൽക്കുന്ന കാലഘട്ടത്തിന് കാലഘട്ടത്തിനൊരു പ്രത്യേകതയുള്ളത് ചൊവ്വ ദിവസം ശുഭകാര്യങ്ങൾ ആകിലും ചെയ്യരുത് അതിൽ നെഗറ്റീവ് ബാധിക്കും പലതരത്തിലുള്ള തടസ്സ പാവങ്ങൾ കൊടുക്കുന്നതിന് ചൊവ്വ ഇടവരുത്തും അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ചൊവ്വ ഇടവരുത്തും അതുകൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസങ്ങൾ നമ്മളാകിലും ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് കാരണം അപ്പോൾ ജാതക പ്രകാരം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഇന്ന് ചൊവ്വാഴ്ചയാണ് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാർ പുനർദ്ധ നക്ഷത്രമാണ് നക്ഷത്രവും ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ള ഇന്നത്തെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ദിവസം എന്ന് പറയാൻ കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെ ബർത്ത്ഡേ വരണവർ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ ഒരു വർഷം അവർക്ക് എങ്ങനെയായിരിക്കും ഒരു വാർഷിക ഫലത്ത് ചിന്തിക്കുന്നതാണ് നമ്മൾ ബർത്ത്ഡേ വരണ ദിവസത്തിൻ്റെ പ്രാധാന്യം നക്ഷത്രം നല്ല നക്ഷത്രമാണ് പക്ഷേ മീനമാസത്തിലെ നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ കുറച്ച് തടസ്സവും അസ്വസ്ഥതയും ഉണ്ടാവുന്ന വർഷം തന്നെയാണ് അറിയുക എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ച് കേസ് വഴക്കുകൾ അപഖ്യാതി അപഖ്യാതി ഞാൻ ചെയ്യാത്തത് ആരോപിക്കപ്പെടുക മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രം ഭവിക്കുക അതേപോലെ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക സാമ്പത്തിക നഷ്ടം വരിക അഗ്നിഭയം ഉണ്ടാവുക അതായത് തീപ്പൊള്ളലേക്കുക അതേപോലെ തന്നെ പ്രകൃതിക്ഷോഭത്താൽ അതായത് ഇടിവെട്ടോ ഇടിമിന്നലല്ല അപകടം വരിക അതേപോലെ വാഹന അപകടങ്ങൾ ഉണ്ടാവുക ഇതൊക്കെയാണ് ഒരു വർഷത്തെ ഫലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുക അപ്പോൾ ഇതിനെ നമുക്ക് നമുക്കിങ്ങനെ ഒഴിവാക്കാം അതിനുവേണ്ടി പ്രധാനമായിട്ട് നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളി ദേവിയെയും അഭയം തേടണം ഈ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനായിട്ട് ഈ രണ്ട് ദേവതയ്ക്ക് ശക്തിയുണ്ട് മുരുകക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തുക ഓ ശരിക്കും ഭസ്മാഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചന ഇവ നടത്തണം അതേപോലെ ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി ചുവന്ന പട്ട് ദേവിക്ക് ചാർത്തുക അതുപോലെ കട്ടിപ്പായസം നടത്തുക പിൻവിളക്ക് കത്തിക്കുക ഇതൊക്കെ ദേവീ പ്രീതിക്ക് കാരണമായി ഭവിക്കും പെട്ടെന്ന് ഐശ്വര്യപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും ഈ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാൻ സാധിക്കും അതേപോലെ ഇന്ന് ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കണം ശുഭകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ജോലിയിൽ ജോയിൻ ചെയ്യണേ ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ആവട്ടെ അതുപോലെ സുപ്രധാനമായ കാര്യങ്ങളിൽ ആകിലും ഇന്ന് ചെയ്യാതിരിക്കുക ബൈ ചാൻസ് ഇന്ന് ചെയ്തേ തീരുവുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കാം അഭിജിത് മുഹൂർത്തം ഇന്ന് വരണത് പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തിയാറ് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അപ്പോൾ അഭിജിത് മുഹൂർത്തം നമുക്ക് ശുഭകാര്യങ്ങൾക്കെടുക്കാം അഭിജിത് മുഹൂർത്തം കൊണ്ട് ആ സമയം നെഗറ്റീവെ മാറ്റി നിർത്താനുള്ള ശക്തി ഈ അഭിജിത് മുഹൂർത്ത സമയത്തിനുണ്ടെന്നാണ് അപ്പോൾ നെഗറ്റീവിനെ മാറ്റി നിർത്തി പോസിറ്റീവിനെ ആ സമയത്ത് പ്രധാനം ചെയ്തു തരും അതുകൊണ്ടാണ് അഭിജിത് മുഹൂർത്തം നമുക്ക് ശുഭകാര്യങ്ങൾക്കെടുക്കാം എന്ന് പറയാൻ കാരണം അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് രാഹു കാലവും ഉളിയ കാലവും കാലവും ഉണ്ട് അപ്പോൾ പ്രകൃതി തന്നെ പന്ത്രണ്ട് മണിക്കൂർ നേരം പകലുള്ളതിൽ ഈ മൂന്ന് സമയങ്ങളിൽ ഏകദേശം നാലര മണിക്കൂറോളം സമയം നെഗറ്റീവ് എനർജി ഉണ്ട് അതിൽ ഒന്നര മണിക്കൂർ സമയം യാത്രയ്ക്കാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഒന്നര മണിക്കൂർ സമയം യാത്രാ കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ യാത്രാ കാര്യങ്ങളിൽ എങ്ങനെ ശ്രദ്ധിക്കണം ഈ ഒന്നര മണിക്കൂർ നേരം രാവുകാല സമയത്ത് യാത്രാ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം ആ ഒന്നര മണിക്കൂർ നേരം രാവുകാല സമയം മൂന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് തൊട്ട് നാല് മണി രണ്ട് മിനിറ്റ് വരെയാണ് ഇപ്പോൾ കലണ്ടറിൽ ഇട്ടിരിക്കുന്നതോ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി തൊട്ട് നാലര മണിവരെ രഹു കാലമെന്ന് പറഞ്ഞ് ഇട്ടിട്ടുള്ളത് കണ്ടിട്ട് മൂന്ന് മണി കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ കറക്റ്റ് രാഹു കാലത്തിനായിരിക്കും ഇറങ്ങണേ അല്ലെങ്കിൽ നാലര മണിക്ക് ശേഷം ഇറങ്ങിയാലും രാഹു ഇറങ്ങണേ മൂന്ന് മുപ്പത്തിരണ്ട് തൊട്ട് അഞ്ച് മണി രണ്ട് മിനിറ്റ് വരെ രാഹു സമയമുണ്ട് ഇപ്പം രാഹു കാലം ഒരു ശുഭകാര്യം ഒന്നാമത് ആക്സിഡൻറ്റൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് അല്ലെങ്കിൽ വഴിയിൽ കിടന്ന് ചുറ്റിക്കാൻ ഇടവരുന്ന ആയതുകൊണ്ട് ഈ ദിവസം രാഹുകാലം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് ഉത്തമമായിരിക്കും അതുപോലെ ഗുളികകാലം ഗുളികനും വിഷകാരകനാണ് ഗുളികകാല സമയം പന്ത്രണ്ട് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് തൊട്ട് രണ്ട് മണി രണ്ട് മിനിറ്റ് വരെ വരുന്ന സമയമാണ് അതുപോലെ യമകണ്ഠൻ യമഖണ്ഠനും വളരെ അപകട സാധ്യതയേറിയ സമയമാണ് ഈ സമയം വരണത് അന്ന് ദിവസം യമകണ്ഠ സമയം രാവിലെ ഒമ്പത് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് തൊട്ട് പതിനൊന്ന് മണി രണ്ട് മിനിറ്റ് വരെ വരുന്ന ഒന്നര മണിക്കൂർ സമയമാണ് ഈ സമയം ശുഭകാര്യങ്ങൾ ചെയ്യരുത് ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഭാഗ്യദായകമായി തീരാനും നെഗറ്റീവ് കുറയാനുമായിട്ട് റെഡ് കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഉത്തമമായിരിക്കും അല്ലെങ്കിൽ റെഡ് കളറ് വസ്ത്രധാരണത്തിൽ കൂടെ ഉൾപ്പെടുത്തുന്നതും വളരെ ഭാഗ്യദായകമായിരിക്കും അപ്പോൾ ഈ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം